മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ആഗസ്റ്റ് 20 സദ്ഭാവന ദിനമായി ആചരിച്ചു. കൂറ്റനാട് രാജീവ് ഭവനിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങ് മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. IT രംഗത്തും ടെലികോം രംഗത്തുമെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ദീർഘദൃഷ്ടിയുള്ള നേതാവായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു. രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി രാജീവ് ഗാന്ധി രക്തസാക്ഷിയാവുകയും ചെയ്തു. ഏകാധിപതികളായ ഭരണാധികാരികളുടെ കയ്യിൽ ഇന്ത്യ ഒരിക്കലും സുരക്ഷിതമാകില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു നല്ല ഭരണാധികാരി കൂടിയായിരുന്നു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയെപ്പോലെയുള്ള ഒരു നേതാവിൻ്റെ അഭാവമാണ് രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കെല്ലാം കാരണമെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ വികസിത രാജ്യങ്ങളെ പോലെ തന്നെ വികസന രാജ്യമായ ഭാരതം എല്ലാ മേഖലയിലും വളർച്ച നേടിയത് രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണമുള്ള 21-ാം നൂറ്റാണ്ടിനെ പറ്റി, നാളെയെപ്പറ്റി, പുത്തൻ തലമുറയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായ അതിനുവേണ്ടിയാണ് അദ്ദേഹം IT രംഗത്ത് വിപ്ലവകരമായ ഇലക്ട്രോണിക്സ് വിപ്ലവങ്ങൾ, ഇന്ന് ലോകത്തിൽ ഏറ്റവും ഫോൺ ചാർജ് ഏറ്റവും കുറഞ്ഞ രാജ്യം ലോകത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനം, ആ സ്ഥിതിയിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നതിന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം TV പോലും അന്ന് പരിമിതമായിരുന്നു. അപ്പോൾ IT വിപ്ലവത്തിൻ്റെ ഫലമായി, ഇലക്ട്രോണിക്സ് വിപ്ലവത്തിൻ്റെ ഫലമായി IIT കളും ഇലക്ട്രോണിക്സ് രംഗത്ത് ലോകത്തിലെ ഏത് രാജ്യങ്ങളെക്കാളും വളരെ പെട്ടെന്ന് കുതിച്ചു കയറ്റം നടത്തുവാൻ രാജീവ് ഗാന്ധിയുടെ ശ്യാം പിട്രോഡ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്ന പിണറായി വിജയൻ്റെ ഉപദേഷ്ടാക്കളെ പോലെയല്ല രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് രാജീവ് ഗാന്ധി കഴിഞ്ഞു എന്ന് തന്നെ ലോകാവസാനം വരെ രാജീവ് ഗാന്ധിയെ ഓർക്കാതെ ഭാരതീയരായ ഒരു ജനതയ്ക്കും ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആർക്കും അവിപ്ലവകരമായ നടപടി അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നമുക്കിവിടെ പറയാം 21 വയസ്സായിരുന്നു ഇവിടെ വോട്ടവകാശം. ഇവിടെ നേരത്തെ ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞു, പഞ്ചായത്തി രാജ് നിയമം രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു. പിന്നീട് ബിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് ശ്രീ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് പഞ്ചായത്തി രാജ് നിയമം. അത്രത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PA വാഹിദ് അധ്യക്ഷനായിരുന്നു. കപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, DCC സെക്രട്ടറിമാരായ PV മുഹമ്മദ് അലി, ബാബു നാസർ, മാധവദാസ്, KPCC മെമ്പർ K മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാത്തിമ, UDF നിയോജക മണ്ഡലം ചെയർമാൻ സുനിൽകുമാർ, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫക്രുദ്ദീൻ, INDUC ജില്ലാ സെക്രട്ടറി തമ്പി കൊള്ളന്നൂർ, KPM ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റുമാർ, നിയോജക മണ്ഡലം ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.